ഇതാണ് കല്ലായി പുഴ. ഒരു കാലത്ത് കോഴിക്കോടിൻ്റെ ഖ്യാതി ലോകത്തിനു മുന്നിൽ വിളിച്ചോതിയ മരവ്യവസായത്തിൻ്റെ മുഖ്യ കേന്ദ്രം. പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ മരവ്യവസായം മെല്ലെ കോഴിക്കോടിന് അന്യമായി. സോമില്ലുകൾ പലതും ഗോഡൌണുകളായി മാറി. അതുപോലെ കോഴിക്കോടിന് നഷ്ടപ്പെടുകയാണ് പ്രിയപ്പെട്ട കല്ലായി പുഴയും. ആശുപത്രികളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമടക്കമുള്ള മാലിന്യം ഈ പുഴയിലേക്കാണ് തള്ളുന്നത്. മാലിന്യ നിക്ഷേപം കാരണം ഓക്സിജന്റെ അളവ് കുറഞ്ഞ പുഴയിൽ നിന്ന് മീനുകൾ പോലും അപ്രത്യക്ഷമായി. പുഴ പല ഭാഗങ്ങളിലും ഇന്ന് പുഴ ഭൂമി നമ്മുടെ റോഡിനോട് സമമായിട്ടിരിക്കുകയാണ്. ഒരു മീറ്ററിലധികം ചളി പുഴയിൽ അടിഞ്ഞിട്ടുണ്ട്. പുഴയിൽ മരത്തിൻ്റെ ജോലി എടുക്കാൻ പോലും ഇന്ന് ആളുകൾ തയ്യാറാവുന്നത്, കാരണം അവരുടെ കാലുകളിലൊക്കെ ഒരു പ്രത്യേകത്തിലുള്ള വ്രണങ്ങൾ കാലിൻ്റെ മുകളിലുണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച അവർക്ക് ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥ. പാലം നിർമ്മാണത്തിനു വേണ്ടി പുഴ നികത്തിയ ഭാഗം ഇന്നും അതേപടിയാണ്. പൊളിച്ചു മാറ്റിയ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഒഴുക്ക് തടഞ്ഞ് പുഴയിലുണ്ട്. പുഴയുടെ നികന്ന ഭാഗങ്ങളിൽ കണ്ടൽക്കാടുകൾ നിറഞ്ഞ അവസ്ഥയിലാണ്. ഇതിനൊക്കെ പുറമെയാണ് കയ്യേറ്റം. മരവ്യവസായത്തിനു വേണ്ടി സർക്കാർ പാട്ടത്തിന് കൊടുത്ത പുറമ്പോക്കു തീരം പലരും സ്വന്തം വരുതിയിലാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ 100 ഏക്കറോളം ഭൂമി കല്ലായി പുഴയോരത്ത് അന്യാധീനപ്പെട്ടിട്ടുണ്ട്. പുഴയുടെ ആഴം കൂട്ടാനും നവീകരണത്തിനും വേണ്ടി സർക്കാർ 4,20,00,000 രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം അത് ടെണ്ടർ കുരുക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.